അപ്പൊ നമ്മൾ മുട്ടപ്പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് മുട്ടയ്ക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കാം. നമ്മുടെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, ഇനി നമുക്കൊരു കാൽ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്ററാക്കി എടുക്കാം. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഒരു സൈഡ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് പക്വാഡ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എഗ് പൊക്കോട് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. റനാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.